പതിമൂന്നാമത്തെ ചോദ്യം പ്രോബബിലിറ്റിയിലെ ചോദ്യമാണ്. പ്രോബബിലിറ്റിയിൽ ധാരാളം ചോദ്യം ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇതൊരു സിമ്പിൾ ചോദ്യമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. നോക്കൂ, ഞാനെന്താ വെച്ചാൽ ഈ ഷെയ്ഡിൽ ഷെയ്ഡ് റീജിയൻ വെറുതെ പറഞ്ഞു, കാരണം ഈ ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ജി ഡാഷ് എന്നുള്ള ഷെയ്ഡ് ഇതാണ് കേട്ടോ. ഇ ഉണ്ട്, എഫ് ഉണ്ട്, പക്ഷേ ജി ഇല്ല കേട്ടോ. ഇ ഉണ്ട്, എഫ് ഉണ്ട്, ജി ഇല്ല. ഇതിൻ്റെ അർത്ഥം എന്താ? എഫ് ഉണ്ട്, ജി ഉണ്ട്, ഇ ഇല്ല. അപ്പം ഇതിൻ്റെ ഷെയ്ഡാണ് ഇത്, ഇതിൻ്റെ ഷെയ്ഡാണ് ഇത്. ഇത് അങ്ങനെ ആലോചിക്കാം, ഇ എഫ് ഇൻ്റർസെക്ഷൻ സി ജി മൈനസ് ഇ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഭാഗം ആദ്യത്തെ ഓപ്ഷൻ എ വളരെ സിമ്പിളാണ്. നോക്കൂ, എ എന്നുള്ള ഓപ്ഷൻ നോക്കൂ. നോക്കൂ, ഈ ഭാഗം, അതായത് ഈ ഭാഗം, അതായത് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ജി ഡാഷ്, ആ ഭാഗം, ഈ ഭാഗം കൂടി കൂടിയാൽ, ഈ ഭാഗത്തിലെ വൺ ബൈ ടെൻ ആണ്, പ്ലസ് വൺ ബൈ ടെൻ കൂടി കൂട്ടിയാൽ എന്തായാലും ഇത് ഈ ഇൻ്റർസെക്ഷൻ എഫ് അല്ലേ. ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്തായാലും ഇയുടെ സബ്സെറ്റ് അല്ലേ. അതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്തായാലും പ്രോബബിലിറ്റി ഓഫ് ഇനേക്കാൾ ചെറുതായിരിക്കില്ലേ. പ്രോബബിലിറ്റി ഓഫ് ഇ എന്താ? വൺ ബൈ എയ്റ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ആണ് ഇത്. അപ്പോൾ ഇതെന്തായാലും വൺ ബൈ എയ്റ്റിനേക്കാൾ കുറവായിരിക്കും. സിമ്പിൾ അല്ലേ. ഈ ഇൻ്റർസെക്ഷൻ എഫ് ആണ്, ഇതാണ് ഈ ഇൻ്റർസെക്ഷൻ എഫ്. അത് ഈ കഷ്ണം പ്ലസ് ഈ കഷ്ണമാണ്. അപ്പോൾ ഈ ഇൻ്റർസെക്ഷൻ എഫ് വൺ ബൈ എയ്റ്റിനേക്കാൾ കുറവായതുകൊണ്ട് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വാട്ട് ഇസ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ജി ഡാഷ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ബൈ എയ്റ്റ് മൈനസ് വൺ ബൈ ടെൻ. ഇത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? വൺ ബൈ ഫോർട്ടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ എ ശരിയാണ് അല്ലേ. ഓക്കെ, ഇനി ഓപ്ഷൻ ബി നോക്കാം. ഇതേ ലോജിക്കിൻ്റെ മതി തോന്നുന്നു. ഈ ഭാഗം, ഈ ഭാഗം കൂടി കൂടിയാൽ എഫ് ഇൻ്റർസെക്ഷൻ ജി കിട്ടും. എഫ് ഇൻ്റർസെക്ഷൻ ജി, അത് എഫിൻ്റെയും സബ്സെറ്റാണ്, ജിയുടെയും സബ്സെറ്റാണ്. നമുക്ക് ഇങ്ങനെയും പറയാം, ഇങ്ങനെയും പറയാം. എഫ് ഇൻ്റർസെക്ഷൻ ജി സബ്സെറ്റ് ഓഫ് ജി എന്നും പറയാം. അപ്പോൾ ഇതിൽ നിന്ന് എന്താ കിട്ടുക? പ്രോബബിലിറ്റി ഓഫ് എഫ് ഇൻ്റർസെക്ഷൻ ജി വിൽ ബി ലെസ് ദാൻ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എഫ്. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എഫ്? വൺ ബൈ സിക്സ്. ഇനി എഫ് ഇൻ്റർസെക്ഷൻ ജി പറഞ്ഞാൽ ഈ ഭാഗമാണ് വെച്ചാൽ, ഈ ഭാഗം പ്ലസ് ഈ ഭാഗം എന്ന് വെച്ചാൽ നമ്മളുടെ ഭാഗം എന്താ? പി ഓഫ് എന്താണ് ഈ ഭാഗം? എന്താണ്? ഇ ഡാഷ് ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ജി പ്ലസ് ഈ ഭാഗം. അത് വൺ ബൈ ടെൻ, വൺ ബൈ ടെൻ ആണ്. അതെന്തായാലും എഫിനെ, എഫിൻ്റെ സബ്സെറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ലെസ് ആയെങ്കിൽ വൺ ബൈ സിക്സ് ആവും. അപ്പോൾ ഈ വൺ ബൈ ടെൻ അങ്ങോട്ട് കൊണ്ടുപോയാൽ വൺ ബൈ സിക്സ് മൈനസ് വൺ ബൈ ടെൻ ആവും. ഇത് എത്രയാ? വൺ ടെൻ മൈനസ് സിക്സ് ദറ്റ് ഇസ് ഫോർ, ഫോർ ബൈ സിക്സ്റ്റി ഇറ്റ് ഇസ് വൺ ബൈ ഫിഫ്റ്റീൻ. അപ്പോൾ അത് ശരിയാണ്. വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, ഇതും പറയാം. ഇത് പറഞ്ഞാൽ എന്താ പറയുക? പി ഓഫ് എഫ് ഇൻ്റർസെക്ഷൻ ജി ഈസ് ലെസ് ദാൻ ടു എഫ് ഓഫ് ജി പറയാം, പി ഓഫ് ജി പറയാം. പി ഓഫ് ജി എന്താ? വൺ ബൈ ഫോർ. അപ്പോൾ ഇത് ലെസ് ദാൻ വൺ ബൈ ഫോർ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ? ഇതിൻ്റെ വാല്യൂ എന്താ പറയും? പി ഓഫ് ഇ ഡാഷ് ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ജീനെ നമുക്ക് ഇങ്ങനെയും പറയാം, വൺ ബൈ ഫോർ മൈനസ് വൺ ബൈ ടെൻ എന്ന് പറയാം. അത് എത്രയാണ്? പത്ത് മൈനസ് ആറ്, പത്ത് മൈനസ് നാല് ആറ്, ആറ് ബൈ നാൽപ്പത് എന്ന് പറയാം. ആറ് ബൈ നാൽപ്പത് എത്രയാണ്? മൂന്ന് ബൈ ഇരുപത് എന്ന് പറയാം. പക്ഷേ അത് ചോദിച്ചിട്ടില്ല, പക്ഷേ ഇതൊരു ചോദ്യമാണ്, വേണമെങ്കിൽ അങ്ങനെ പറയാം. കാരണം സബ്സെറ്റ് ഓഫ് ജി ആയിട്ട് എടുത്താൽ വേറൊരു ഇനീക്വാളിറ്റി വരും. അപ്പോൾ ബി ശരിയാണ്. ഇനി നമുക്ക് സി നോക്കാം. എന്താ സി പറയണത്? പി എഫ് ഇ യൂണിയൻ എഫ് യൂണിയൻ ജി. പി എഫ് ഇ യൂണിയൻ എഫ് യൂണിയൻ ജി എന്തായാലും നോക്കൂ, ഇ പ്ലസ് എഫ് പ്ലസ് ജീനേക്കാൾ താഴെയായിരിക്കില്ലേ. കാരണം അതല്ലേ വലുത്. കാരണം പി, അതായത് പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് പ്ലസ് പി ഓഫ് ജി എന്ന് വേറെ എന്തൊക്കെയോ കുറച്ചാലാണ് പി ഓഫ് ഇ യൂണിയൻ എഫ് കിട്ടുക അല്ലേ. അപ്പോൾ പി ഓഫ് ഇ യൂണിയൻ എഫ് യൂണിയൻ ജി എന്തായാലും പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് പ്ലസ് പി ഓഫ് ജീനേക്കാൾ താഴെയായിരിക്കും അല്ലേ. താഴെയായിരിക്കും. കാരണം കാരണം ഇതിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗം കളഞ്ഞിട്ടല്ലേ. അതേപോലെ ഈ ഭാഗം കളയണം, ഈ ഭാഗം കുറേ സാധനം കളയണം. കുറേ സാധനം കളഞ്ഞല്ലാതെ ഇ യൂണിയൻ എഫ് യൂണിയൻ ജി കിട്ടില്ല. അപ്പോൾ പി ഓഫ് ഇ യൂണിയൻ എഫ് യൂണിയൻ ജി എന്തായാലും ലെസ് ദാൻ ഈക്വൽ ടു പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് പ്ലസ് പി ഓഫ് ജി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതെത്രയാ വാല്യൂ? ഇത് വെറുതെ സിംപ്ലിഫൈ ചെയ്യാൻ കിട്ടുക. പന്ത്രണ്ട് ഇരുപത്തിനാല് എൽ സി എടുത്താൽ മൂന്ന് പ്ലസ് നാല് പ്ലസ് ആറ്, ആറും നാലും പത്ത്, പതിമൂന്ന് ബൈ ഇരുപത്തി നാല്. അപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു പതിമൂന്ന് ബൈ ഇരുപത്തിനാല് ശരിയാണ്. അപ്പോൾ എ ശരിയാണ്, ബി ശരിയാണ്, സി ശരിയാണ്. ഇനി കോംപ്ലിമെൻറ്റ്. നമുക്കറിയാം ഇത് ഡിമോർഗൻസിൻ്റെ പ്രകാരം ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് ഇതെന്ന് അറിയാം നമുക്ക്. അപ്പം വാട്ട് ഈസ് പി ഓഫ് ഇ ഡാഷ് ഇൻ്റർസെക്ഷൻ എഫ് ഡാഷ് ഇൻ്റർസെക്ഷൻ ജി ഡാഷ്?
it is 1 minus P of E union F union G. Le, P of F union, P of F E union F union G. അപ്പോൾ അത് ഇറ്റ് ഇസ് അപ്പം ഇതിൻ്റെ വാല്യൂ അതാണ്. അപ്പം നമുക്കൊരു കാര്യം അറിയാം, പി എഫ് ഇ യൂണിയൻ എഫ് യൂണിയൻ ജി, പി എഫ് ഇ യൂണിയൻ എഫ് യൂണിയൻ ജി 13/24 കുറവാണ്, 13/24 കുറവാണ്. അപ്പം ഞാൻ ഇവിടെ 13/24 വെച്ചാൽ, 24 വെച്ചാൽ ഇനീക്വാളിറ്റി എന്താ വരാം? 13/24 വലിയ നമ്പറാണ്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുന്ന കൂടിയാൽ ഇതെന്താ വരിക? സബ്ട്രാക്ട് ചെയ്യുന്ന കൂടി, അപ്പോൾ നമ്മൾ നോക്കും 6 = 7 - 1. അപ്പോൾ ഇവിടെ സബ്ട്രാക്ട് ചെയ്യുന്ന കൂടിയാൽ ഇവിടെ എന്താവും? ഇതിങ്ങനെയല്ലേ വരിക? 6 > 5. അപ്പോൾ ഇവിടെ > 6 = 12. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുന്ന കൂടിയാൽ, അതായത് പി ഓഫ് എ യൂണിയൻ എഫ് യൂണിയൻ ജിയുടെ വലിയ വാല്യൂ ആണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇസ് ഈക്വൽ ടു 3 - 24 - 12/24 വരും. അതെച്ചാൽ 6/24 ആണ്, 6/12 ആണ്. അപ്പോൾ ഇതെന്തായാലും 6/12 വലുതാണ്, ഇത് 5/12 കുറവാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ എന്തായാലും 6/12 കൂടുതലാണ്, ഇത് 5/12 കുറവാണെന്ന് പറയണം. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ഇതിൽ എ ശരിയാണ്, ബി ശരിയാണ്, സി ശരിയാണ്. എ ബി സി ആണ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇത് വീണ്ടും മാട്രിക്സിലെ ക്വസ്റ്റ്യൻ, മാട്രിക്സ് വല്ലാതെ ബാലൻസ്ഡ് അല്ലാത്ത ചോദ്യ പേപ്പറാണ് അല്ലേ? ഇതിൽ വീണ്ടും എത്ര മാട്രിക്സിലെ ചോദ്യം വരുന്നത്? റൈറ്റ്, ഡിറ്റ എം എം ഡിറ്റ എന്ന് പറഞ്ഞാൽ, മോഡ് എം എന്ന് പറഞ്ഞാൽ ഡിറ്റ എം ആണ്, ഐ യൂണിറ്റ് മാട്രിക്സ് ആണ്. ഇയും എഫും 2 3/3 മാട്രിക്സ് ആണ്. ഇതിൽ ഇത് മാത്രമാണ് അതിൽ പിടുത്തം. നോക്കൂ, ഐ മൈനസ് ഇ എഫ് ഇൻവേർട്ടിബിൾ ആണ്, ഇൻവേർട്ടിബിൾ ആണെങ്കിൽ നോൺ സിംഗുലർ ആവണം, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. ജി ആണ് അതിൻ്റെ ഇൻവേഴ്സ്. നോക്കൂ, നിങ്ങൾ സാധനം പഠിച്ചിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ, ഒരു മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് എയുടെ ഇൻവേഴ്സ് ബി ആണെങ്കിൽ എ ബി ഐ ആവണ്ടേ? എ ബി ഈക്വൽസ് ബി എ ഈക്വൽസ് ഐ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഐ മൈനസ്, ആകെ തന്നിട്ടുള്ള കാര്യം ഇതാണ്, ഐ മൈനസ് ഇ എഫ്. ചോയ്സ് എഴുതിയത് ശ്രദ്ധിക്കുക, ചോയ്സിലേക്കാണ് കൊണ്ടിരുന്നത്. ഐ മൈനസ് ഇ എഫ് ജി എന്തായിരിക്കണം? ജി ആണ് ഐ മൈനസ് ഇ എഫിൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ ഐ മൈനസ് ഇ എഫ് ഇൻ ടു ജി എന്താവണം? ഐ ആവണം. അതിനെയാകണം തിരിച്ചും, ജി ഇൻ ടു ഐ മൈനസ് ഇ എഫ്. ഇത് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, ഇത് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം കിട്ടും. നോക്കൂ, ഐ ജി, നോക്കൂ, ഇതിൽ നിന്നൊരു ഐഡിയ കിട്ടില്ലേ? ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ഇതാ, ഇത് മാത്രമാണ് നമുക്ക് അറിയാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വെറുതെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ഐ ജി ജി മൈനസ് ഇ എഫ് ജി ഇസ് ഈക്വൽ ടു ഐ ജി ജി മൈനസ് ജി ഇ എഫ് അല്ലേ? അപ്പോൾ ഇ എഫ് ജിയും ജി ഇ എഫും ഒന്നാണ്. അപ്പോൾ സി ശരിയാണ്, ഒരു അറ്റടിക്ക് കിട്ടി ആൻസർ അല്ലേ? ഇ എഫ് ജിയും ജി ജി വെട്ടിപ്പോവും. അപ്പം മൈനസ് ഇ എഫ് ജിയും മൈനസ് ജി ഇ എഫും ഈക്വൽ ആണ്. അപ്പം അത് കഴിഞ്ഞു, വെറും സ്റ്റാൻഡേർഡ് ലൈറ്റിലെ ഒരു സാധനം അപ്ലൈ ചെയ്താൽ ഈ സി കിട്ടി. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ സി കിട്ടി കേട്ടോ, യു ഹാവ് ഗോട്ട് ദ വാല്യൂ ഓഫ് സി. ഇ എഫ് ജിയും ജി എഫ് ഒന്നാണ്. ഇനി നമുക്ക് നോക്കാം, ദാ ഇത്, ഇതിൻ്റെ വാല്യൂ നോക്കാം. ഇതിൽ റൈറ്റ് സൈഡ് ഒന്ന് നോക്കാം, യു ടേക്ക് ദ റൈറ്റ് സൈഡ്. നിങ്ങൾ പറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ, ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ബി എന്താ? ഡിറ്റർമിനൻ്റ് എ ബി ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ എഫ് ജി ഇ, വാട്ട് ഈസ് എഫ് ജി ഇ? എഫ് ജി ഇയുടെ വാല്യൂ നമുക്ക് ഇതാ, ഇതൊരു കാര്യം ചെയ്യാം. അതായത് ജി മൈനസ് ഇ എഫ് ജിയുടെ വാല്യൂ എന്താ? ജി മൈനസ് ഇ എഫ് ജിയുടെ വാല്യൂ ഐ ആണ് അല്ലേ? ഓർ യു ക്യാൻ സേ ജി മൈനസ് ഐ ആണ് ഇ എഫ് ജി. വെറുതെ ഓരോ ട്രിക്കാണപ്പാ. ജി മൈനസ് ഐ ഈസ് ഇക്വൽ ടു ഇ എഫ് ജി, ഇ എഫ് ജി ആൻഡ് ഇ എഫ് ജി. ഓക്കെ, ഇ എഫ് ജി നമുക്ക് നോക്കാം. ഇതിൻ്റെ റൈറ്റ് സൈഡ് ഒന്ന് നോക്കാം, ഇതിൻ്റെ റൈറ്റ് സൈഡ്. ഐ മൈനസ് എഫ് ഇ ഇൻ ടു, ഡിറ്റർമിനൻ്റ് എടുക്കാതെ നോക്കാം, ഐ മൈനസ് എഫ് ഇ ഇൻ ടു എഫ് ജി ഇ, അതിൻ്റെ വാല്യൂ നോക്കാം. അതിൻ്റെ റൈറ്റ് സൈഡ്, എ ഓപ്ഷൻ്റെ റൈറ്റ് സൈഡ് നോക്കാം. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? എഫ് ജി ഇ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കമ്മ്യൂട്ടേറ്റിവിറ്റി നോക്കണം കേട്ടോ, ഇൻ ടു
മൈനസ് എഫ് ഇ ഇൻ ടു എഫ് ജി ഇ ശരിയല്ലേ ഓക്കെ നമുക്കറിയാം ഇ എഫ് ജിയുടെ വാല്യൂ ജി മൈനസ് ഐ ആണ് അപ്പം ഇ എഫ് ജിയുടെ വാല്യൂ ജി മൈനസ് ഐ അവിടെ ജി മൈനസ് ഐ പ്ലഗ് ചെയ്യാം അപ്പം എന്താ കിട്ടുക എഫ് ജി ഇ എഫ് ജി ഇ മൈനസ് എഫ് ഇൻ ടു ഇ എഫ് ജിക്ക് പകരം ജി മൈനസ് ആയി വയ്ക്കാം ജി മൈനസ് ആയി ഇൻ ടു ഇ റൈറ്റ് ഓക്കെ അപ്പോൾ മൾട്ടിപ്ലൈ എന്താ കിട്ടാം ഇറ്റ് ഇസ് എഫ് ജി ഇ മൈനസ് എഫ് ജി ഇ പിന്നെ മൈനസ് എഫ് ഐ ചാ എഫ് എൻ പ്ലസ് എഫ് ഇ ശരിയല്ലേ അപ്പോൾ എഫ് ജിയും വെട്ടിപ്പോൾ എഫ് ഇ വരും അപ്പോൾ ഇതിൻ്റെ വാല്യൂ എഫ് ഇ ആണ് അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ എഫ് ഇ ആണ് അപ്പോൾ ഇത് ശരിയാണ് എ ശരിയാണ് ഓക്കെ അപ്പോൾ എ ഓപ്ഷൻ ശരിയാണ് ഇനി ബി ഓപ്ഷൻ നോക്കാം നമുക്ക് ബി ഓപ്ഷൻ വാട്ട് ഈസ് ഐ മൈനസ് എഫ് ഇ ഇത് സിമ്പിൾ ക്വസ്റ്റ്യനിൽ പെടുന്നു എനിക്ക് തോന്നുന്നു അത്ര പ്രശ്നമില്ല അല്ലേ ഇൻ ടു ഐ പ്ലസ് എഫ് ജി ഇ എന്താന്ന് നോക്കാം വെറുതെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുക ഐ എഫ് ജി എന്തെങ്കിലും സബ്സ്റ്റിറ്റ് ചെയ്യാൻ പറ്റുമോ അല്ല സബ്സ്റ്റിറ്റ് ചെയ്യാൻ പറ്റില്ല എഫ് ഇ എഫ് ഇ ഇപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ എഫ് ഇയുടെ വാല്യൂ എന്തോ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലോ എനിവേ നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും ഐ പ്ലസ് എഫ് ജി ഇ മൈനസ് എഫ് ഇ മൈനസ് എഫ് ഇ ഇൻ ടു എഫ് ജി ഇ സാധാരണമായി മൾട്ടിപ്ലിക്കേഷൻ വർക്ക് ചെയ്യും പക്ഷേ കമ്മ്യൂട്ടേറ്റിവിറ്റി നോക്കണമെന്ന് മാത്രം അപ്പം ഇറ്റ് ഇസ് ഈക്വൽ ടു ഐ പ്ലസ് എഫ് ജി നോക്കൂ ഇ എഫ് ജിയുടെ വാല്യൂ ജി മൈനസ് ഐ ആണ് അപ്പോൾ ഇത് അങ്ങനെ തന്നെ വയ്ക്കൂ എഫ് ജി ഇ മൈനസ് എഫ് ഇ മൈനസ് ഇ എഫ് ജിക്ക് പകരം എന്ത് കൊടുക്കുക ജി മൈനസ് ഐ കൊടുക്കുക ജി മൈനസ് ഐ ഇൻ ടു ഇ മൾട്ടിപ്ലൈ എന്താ കിട്ടുക വാട്ട് ഇ ഗെറ്റ് ഐ പ്ലസ് എഫ് ജി ഇ മൈനസ് എഫ് ഇ ഇവിടെ എഫ് ജി ഇ വരും അല്ലേ എഫ് ജി ഇ ഈ മൈനസ് മൈനസ് ആകുമ്പോൾ പ്ലസ് ആവും ഇവിടെ എഫ് ഇ വരും അപ്പോൾ എഫ് ഇയും എഫ് ഇയും ക്യാൻസൽ ആവും എഫ് ജി പറ്റും ശരിയാ ഇസിക്കൽ ടു ഐ സിമ്പിളാണ് അപ്പോൾ ബി ഈസ് ആൻസർ ബി ഈസ് ആൻസർ ഇനി ഡി നോക്കൂ ഇതന്നെയാണ് സംഭവം ഇതേ സംഭവം തന്നെയാണ് അതും ഐ ആണെന്ന് പറയണം നോക്കാം ഇതന്നെ ചെയ്ത് നോക്കിയാൽ പോരെ ഇതന്നെ ചെയ്ത് നോക്കിയാൽ പോരെ ഐ മൈനസ് ഇ ഇവിടെ മൈനസ് ആക്കാം അതന്നെയാണ് ചോദ്യം ഇവിടെ മൈനസ് ഇവിടെ മൈനസ് ആകുമ്പം വൺ ഇവിടെ മൈനസ് വരും അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് മായ്ച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മായ്ക്കാം നോക്കാം നമുക്ക് ഇതേ സാധനം തന്നെയല്ലേ അപ്പോൾ ഐ മൈനസ് എഫ് ഇ ഐ മൈനസ് എഫ് ജി അപ്പോൾ ഇവിടെ മൈനസ് പിന്നെ ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് വരും അപ്പം ഇവിടെ പ്ലസ് വരും അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക ഐ മൈനസ് എഫ് ജി മൈനസ് എഫ് ഇ പ്ലസ് എഫ് ജി മൈനസ് എഫ് ഇ അപ്പോൾ എന്താ കിട്ടുക ഈ എഫ് ജി വെട്ടിപ്പോൾ ആൻസർ വിൽ ബി ഐ മൈനസ് ടു എഫ് ഇ ആണ് അപ്പോൾ ഐ അല്ല ആൻസർ ഐ മൈനസ് ടു എഫ് ഇ ആണ് ആൻസർ അപ്പോൾ ഡി ഈസ് നോട്ട് ആൻസർ അപ്പോൾ ആൻസർ ഇസ് എ ബി സി ആണ് ആൻസർ ഇത് നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് റിഗാർഡ് ചെയ്യാം ഒറ്റ കൺസെപ്റ്റേ ഉള്ളൂ എന്താണ് ഇൻവെർട്ടിബിൾ ആണെങ്കിൽ എ ബി ഈക്വൽസ് ബി എ ഈക്വൽസ് ഐ അത് മാത്രമേ ഉള്ളൂ നമുക്ക് പതിനഞ്ചാമത്തെ ചോദ്യം നോക്കാം അല്ലേ ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ എൻ എസ് എൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ് ഓപ്പൺ സീറോ ഇൻഫിനിറ്റിയിൽ നിന്ന് സെറ്റ് ഓഫ് ഔട്ട് റിയൽ നമ്പേഴ്സിലേക്ക് ഇങ്ങനെ ഒരു സാധനം ഡിഫൈൻ ചെയ്തു അപ്പോൾ ആ എസ് എൻ എസ് എല്ലാണ് കണക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ആ കോട്ട് ഇൻവേഴ്സ് നിങ്ങൾ എപ്പോഴും ഇൻവേഴ്സ് ഡിഫറൻഷ്യൽ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു സാധനമാണ് സിഗ്മ കെ ഗോയിങ് ഫ്രം വൺ ടു ഇൻഫിനിറ്റി അത് മാത്രം നോക്കും അത് മാത്രം നോക്കിയാൽ അത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ പറയാം അത് കോട്ട് ഇൻവേഴ്സ് ആകുമ്പോൾ ടാനിൽ എഴുതി കോട്ട് ഇൻവേഴ്സിനെ ടാനിൽ എഴുതിയാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് കെ ഇൻ ടു കെ പ്ലസ് വൺ എക്സ് സ്ക്വയർ വരും അപ്പോൾ ഞാനിതിനെ കെ എക്സ് പ്ലസ് കെ പ്ലസ് വൺ എക്സ് വയ്ക്കാം അപ്പോൾ ന്യൂമറേറ്ററിൽ ഞാൻ ഇങ്ങനെ എഴുതാം കെ പ്ലസ് വൺ എക്സ് മൈനസ് കെ എക്സ് വയ്ക്കാം അപ്പോൾ വെട്ടിപ്പോയാൽ എന്താവുക ബാക്കി ഉണ്ടാവുക കെ എക്സ് വെട്ടിപ്പോവും ആൻസർ വിൽ ബി എക്സ് അപ്പം ടാൻ ഇൻവേഴ്സ് അതായത് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് വിൽ ബി ടാൻ ഇൻവേഴ്സ് വൺ ബൈ എക്സ് നമുക്കറിയാം ഇതിൽ കെ വൺ കൊടുക്കുമ്പോൾ എന്താ കിട്ടുക ടാൻ ഇൻവേഴ്സ് വൺ കൊടുക്കുമ്പം കെ 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 ഇസ് ടേക്കിംഗ് വാല്യൂസ് ഫ്രം വൺ ടു എൻ ആണ് അപ്പോൾ കെ വൺ കൊടുക്കുമ്പോൾ എന്താ വരിക വൺ കൊടുക്കുമ്പം
ഇഫ് കെ ഈസ് വൺ ഇറ്റ് ഇസ് ഇത് നമുക്ക് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം ഇത് നമുക്ക് ടാൻ ഇൻവേഴ്സ് കെ പ്ലസ് വൺ എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് കെ എക്സ് എഴുതാം ഇനി ഇതിൽ കെക്ക് പകരം വൺ കൊടുത്താൽ എന്താ കിട്ടുക ടാൻ ഇൻവേഴ്സ് ടു എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് കെക്ക് പകരം ടു കൊടുത്താലോ ടാൻ ഇൻവേഴ്സ് ത്രീ എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് ടു എക്സ് ഇതേപോലെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ എക്സെപ്റ്റ് ആ എവിടെ വരെ പോകുന്നുണ്ട് എൻ വരെ പോകുന്നുണ്ട് അപ്പോൾ ടാൻ ഇൻവേഴ്സ് എൻ പ്ലസ് വൺ എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് എൻ എക്സ് ഇത് ആഡ് ചെയ്യാം സമ്മല്ലൻ സിഗ്മ കെ ഗോയിങ് ഫ്രം വൺ ടു എൻ എക്സ് ആഡ് ചെയ്യാം ആഡ് ചെയ്യുമ്പം ഇത് വെട്ടിപ്പോ കേട്ടോ ടാൻ ടു എക്സ് ഇത് വെട്ടിപ്പോ ഇത് വെട്ടിപ്പോ അപ്പോൾ വാട്ട് യു ഗെറ്റ് ഇസ് ദസ് ഇതിൻ്റെ വാല്യൂ എന്താ ഇത് മൈനസ് ഇത് അപ്പോൾ ഇതിൻ്റെ വാല്യൂ എസ് എൻ്റെ വാല്യൂ ആ ഫുൾ സാധനം അതായത് എസ് എൻ എക്സിൻ്റെ വാല്യൂ യു ഗോട്ട് ദ വാല്യൂ ഓഫ് എസ് എൻ എക്സ് ആസ് അതിൻ്റെ മുകളിലാണ് ചോദ്യം ചെയ്യേണ്ടത് എസ് എൻ എക്സ് എന്താ ഇത് മൈനസ് ഇത് അപ്പോൾ ടാൻ ഇൻവേഴ്സ് ആ സിഗ്മയൊക്കെ പോയി ടാൻ ഇൻവേഴ്സ് എൻ പ്ലസ് വൺ എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് അപ്പം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി സിമ്പിളാണ് അത് നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ പഠിച്ചതാണ് ഹൗ ടു മേക്ക് ടെലസ്കോപ്പിക് സം പഠിച്ചതാണ് ഓക്കെ ബട്ട് ദാറ്റ് ഇസ് എ കൺസെപ്റ്റ് ഇനി നമുക്ക് തുടങ്ങാം ഇനി നമുക്ക് തുടങ്ങാം എസ് എൻ്റെ വാല്യൂ ഇതാണ് ആദ്യത്തെ ചോദ്യം എന്താ ബാക്കി ഇതൊക്കെ എന്താ വെച്ചാൽ പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ വരുന്നതാണ് കോട്ടൻ കോട്ടൻ വേഴ്സ് എക്സിൻ്റെ റേഞ്ച് ആണ് സീറോ ഫൈവ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് ആണ് മൈനസ് ഫൈവ് ബൈ ടു ഫൈവ് ബൈ ടു ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെയും കോട്ടൻ ഇൻവേഴ്സിൻ്റെയും ഡൊമെയിൻസ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് അതുകൊണ്ടാണ് എന്താണ് അതെ ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ആറ് പറയാൻ കാരണം ഓക്കെ എസ് ടെൻ എക്സ് ഓട്ടെ എസ് ടെൻ എക്സ് ഇവിടെ എക്സിന് പറയാൻ ടെൻ കൊടുക്കുക അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കാം എസ് ടെൻ എക്സ് എന്തായിരിക്കും ഒന്ന് പറയൂ എസ് ടെൻ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ലെവൻ എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് ടെൻ എക്സ് അല്ലേ യു നോ ടാൻ ഇൻവേഴ്സ് ലെവൻ എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് ടെൻ എക്സ് എന്താ അറിയാം ഇറ്റ് ഇസ് ടാൻ ഇൻവേഴ്സ് ലെവൻ എക്സ് മൈനസ് ടെൻ എക്സ് ഡിവൈഡഡ് ബൈ അല്ലേ ടാൻ ഇൻവേഴ്സ് ടെൻ എക്സ് വേണ്ട ടാൻ ഇൻവേഴ്സ് എക്സ് മാത്രം അപ്പോൾ ടാൻ ഇൻവേഴ്സ് ലെവൻ എക്സ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ലെവൻ എക്സ് ഇൻ ടു എക്സ് അപ്പോൾ ലെവൻ എക്സ് സ്ക്വയർ അല്ലേ അപ്പോൾ അത് ലെവൻ എക്സ് മൈനസ് എക്സ് ഇസ് ടെൻ എക്സ് അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടെൻ എക്സ് ബൈ വൺ പ്ലസ് ലെവൻ എക്സ് സ്ക്വയർ ഇത്ര സിമ്പിളാണ് നോക്കൂ പക്ഷേ അവിടെ തിരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് അതിനെ പൈ ബൈ ടു മൈനസ് നിങ്ങൾക്കറിയാലോ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് പൈ ബൈ ടു ആണ് അപ്പോൾ പൈ ബൈ ടു മൈനസ് കോട്ട് ഇൻവേഴ്സ് ടെൻ എക്സ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ലെവൻ എക്സ് സ്ക്വയർ എന്ന് പറയാം അത് നമുക്ക് പൈ ബൈ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് വൺ പ്ലസ് ലെവൻ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടെൻ എക്സ് പറയും അപ്പോൾ അത് ശരിയാണ് ഓപ്ഷൻ എ ശരിയാണ് ഓക്കെ ഇനി നമുക്ക് ഓപ്ഷൻ ടുവിലേക്ക് പോവാം ഓപ്ഷൻ ബിയിലേക്ക് പോവാം ബി ശരിയാണോ നോക്കാം അപ്പോൾ എല്ലാത്തിനും പിടുത്തം ഇവിടെയാണ് കേട്ടോ എസ് എക്സ് അതാണ് കോട്ട് എസ് എൻ എക്സ് അപ്പോൾ കോട്ട് എസ് എൻ എക്സ് എന്തായിരിക്കും കോട്ട് എസ് എൻ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദ്യം അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇതൊന്ന് ഭംഗിയിലാക്കാം ഇതൊന്ന് ഭംഗിയിലാക്കാം സിമ്പിളല്ലേ ഇതൊന്ന് ഭംഗിയിലാക്കൂ അപ്പോൾ എന്താ കിട്ടുക ടാൻ ഇൻവേഴ്സ് എൻ പ്ലസ് വൺ എക്സ് മൈനസ് ഇറ്റ് ഇസ് എൻ പ്ലസ് വൺ എക്സ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് എൻ പ്ലസ് വൺ എക്സ് ഇൻ ടു എക്സ് എക്സ് സ്ക്വയർ അല്ലേ അല്ലേ അതാണ് അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം ഇറ്റ് ഇസ് കോട്ട് ഇൻവേഴ്സ് വൺ പ്ലസ് എൻ പ്ലസ് വൺ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് എക്സ് വെട്ടിപ്പോവും എൻ എക്സ് ഓക്കെ അല്ലേ എൻ എക്സ് അതാണ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഇനി എന്താണ് ഇതാണ് എസ് എൻ എക്സ് അപ്പോൾ ബി ഓപ്ഷൻ എന്താ കോട്ട് ഓഫ് എസ് എൻ എക്സ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എത്ര സിമ്പിളാണ് നോക്കൂ അത് ഇവിടെ കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ട് എന്താ കോട്ട് പോയി പോവും അപ്പോൾ എന്താ വരിക ലിമിറ്റ് ഓഫ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി വൺ പ്ലസ് എൻ പ്ലസ് വൺ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എക്സ് വൺ പ്ലസ് എൻ പ്ലസ് വൺ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എക്സ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് അപ്പോൾ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത് എൻ കൊണ്ട് എൻ്റെ ഡിഗ്രി നോക്കുക അപ്പോൾ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നല്ലതാണ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എൻ കൊണ്ട് ഡിവൈഡ് ചെയ്തോളൂ വൺ ബൈ എൻ പ്ലസ് വൺ പ്ലസ് വൺ ബൈ എൻ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ശരിയല്ലേ എന്നോണ്ടായിട്ട് മുകളിലും താഴെ എന്നോട്ട് ഡിവൈഡ് ഇത് സീറോയിലേക്ക് പോകും ഇത് സീറോയിലേക്ക് പോകും അപ്പോൾ എക്സ് സ്ക്വയർ ബൈ എക്സ് ദ വാല്യൂ ഇസ് എക്സ് ശരിയാണ് അപ്പോൾ ബി ശരിയാണ് ബി ശരിയാണ് ഇനി എസ് ത്രീ ഈക്വൽസ് ഫൈവ് ബൈ ടു കണ്ടോ ഒരു സാധനം കിട്ടിയ ബാക്കിയൊക്കെ കിട്ടി എസ് ത്രീ ഈക്വൽസ് ഫൈവ് ബൈ ടു അയ്യോ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ ശരി തെറ്റിപ്പോയി
എന്തായിരുന്നു എസ് എൻ എക്സിൻ്റെ വാല്യൂ? തെറ്റിപ്പോയി. എസ് എൻ എക്സിൻ്റെ വാല്യൂ എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് എൻ പ്ലസ് വൺ എക്സ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് എൻ പ്ലസ് വൺ എക്സ് സ്ക്വയർ, ഓർ ഇറ്റ് ഇസ് ടാൻ ഇൻവേഴ്സ് എൻ എക്സ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് എൻ പ്ലസ് വൺ എക്സ് സ്ക്വയർ. ഓക്കെ, ഇതാണ് എസ് എൻ എക്സ്. ഓക്കെ, അത് ഞാൻ മായച്ചു പോയതാണ്. എസ് ത്രീ എക്സ് നോക്കുക, ത്രീ കൊടുത്തു നോക്കുക. ത്രീ കൊടുത്താൽ എന്താ വരിക? വാട്ട് ഇസ് എസ് ത്രീ എക്സ്? എസ് ത്രീ എക്സ് ഇസ് ഈക്വൽ ടു, ത്രീ കൊടുത്താൽ എന്താ കിട്ടുക? ത്രീ എക്സ് ഡിവൈഡഡ് ബൈ ആസ് എ റൂട്ടാണ്. ദ ഇക്വേഷൻ എസ് ത്രീ എക്സ് ഈക്വൽ ഇതാണ് കേട്ടോ. ദ ഇക്വേഷൻ എസ് ത്രീ എക്സ് ഇസ്ഇക്വൽ ഫൈവ് ബൈ ടു ഹാസ് എ റൂട്ട് ഇൻ സീറോ സീറോ ഇൻഫിനിറ്റി എന്നാണ്. നോക്കാം, എസ് ത്രീ എക്സിൻ്റെ വാല്യൂ എന്താ? എക്സിന് പകരം ത്രീ കൊടുക്കുക. അപ്പം ത്രീ എക്സ് ബൈ വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ, അതിൻ്റെ വാല്യൂ പൈ ബൈ ഫോർ ആണ്. ടാൻ ഇൻവേഴ്സ് അവിടെ ടാൻ ഇൻവേഴ്സ് വേണം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ദാറ്റ്, അപ്പോൾ ത്രീ എക്സ് ബൈ വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ എന്താവണം? ടാൻ പൈ ബൈ ഫോർ ആവണം, വൺ ആവണം അല്ലേ? വൺ ആവണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്വാഡ്രാറ്റിക് ആക്കാം. ഇറ്റ് ഇസ് ഫോർ എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് വൺ ഈക്വൽ സീറോ അല്ലേ? അന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടോളൂ, അതാണ് നല്ലത്. എക്സിൻ്റെ വാല്യൂ എന്താ? ത്രീ പ്ലസ് ഓഫ് മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി. റൂട്ടില്ലല്ലോ, മൈനസ് ത്രീ എക്സ് അല്ലേ? ഹാസ് എ റൂട്ട് ഇൻ സീറോ ഇൻഫിനിറ്റി ഇല്ലല്ലോ. ത്രീ എക്സ് ബൈ വൺ പ്ലസ് അല്ലേ? അതെ, വൺ മൈനസ് വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ അല്ലേ? അതെ, വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ ആണ്. അപ്പം വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് ഇക്വൽ സീറോ അല്ലേ? ശരിയാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ? ത്രീ പ്ലസ് ഓ മൈനസ് ബി സ്ക്വയർ മൈനസ് സിക്സ്റ്റീൻ ബൈ ടു എ. നോ റിയൽ റൂട്ട്, റിയൽ റൂട്ടേ ഇല്ല. ഹാസ് എ റൂട്ട് തെറ്റാണ്, സി തെറ്റാണ് അല്ലേ? സി തെറ്റാണ്. ഇനി ഡി ഓപ്ഷൻ നോക്കാം. ടാൻ എസ് എൻ എക്സ്, ടാൻ എസ് എൻ എക്സ്. ഇവിടെ ടാൻ എസ് എൻ എക്സ് കൊടുത്താൽ എന്താ കിട്ടുക? ഇവിടെ ടാൻ വരും. അപ്പോൾ അങ്ങോട്ട് പോകും. അപ്പോൾ എന്താവും? എൻ എക്സ് ബൈ വൺ പ്ലസ് എൻ പ്ലസ് വൺ എക്സ് സ്ക്വയർ. ഇത് എല്ലായ്പ്പോഴും ഒന്നേ ബൈ രണ്ടിനേക്കാൾ കുറവാണ്, ചെറുതാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്താ നോക്കാം. ഇതിൻ്റെ മാക്സിമം ഇനിമ എടുക്കാം. ഇതൊരു ഫംഗ്ഷനായിട്ട് എടുത്താൽ ഇതിൻ്റെ മാക്സിമം എന്താ നോക്കിയാൽ പോരെ? വൺ ബൈ ടുവിനേക്കാൾ കുറവായിരിക്കും എപ്പോഴും എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ കിട്ടാം? വൺ പ്ലസ് എൻ പ്ലസ് വൺ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇറ്റ് ഇസ് വൺ പ്ലസ് എൻ പ്ലസ് വൺ എക്സ് സ്ക്വയർ ഇൻ ടു എൻ എക്സ് മൈനസ് എൻ എക്സ് ഇൻ ടു ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ടു എക്സ് ഇൻ ടു എൻ പ്ലസ് വൺ. ശരിയല്ലേ? ഇതാണ് ഡെറിവേറ്റീവ്. അപ്പം ഇത് സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്താൽ, ഇത് സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ഉണ്ട്, എക്സ് ഉണ്ട്. ഓക്കെ, എക്സ് സ്ക്വയർ ഉണ്ട്, എക്സ് ഉണ്ട്. അപ്പം സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? ഇഫ് യു സിംപ്ലിഫൈ വാട്ട് യു ഗെറ്റ്? ഇത് ഡെറിവേറ്റീവ് ആണ് കേട്ടോ, അതിന് ഡെറിവേറ്റീവ് എടുത്താണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എൻ പ്ലസ് എൻ എക്സ് സ്ക്വയർ ഇൻ ടു എൻ പ്ലസ് വൺ മൈനസ് ടു എൻ എക്സ് സ്ക്വയർ ഇൻ ടു എൻ പ്ലസ് വൺ. അപ്പോൾ ഇത് സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്താൽ, സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്താൽ എന്താ വരിക? എൻ പ്ലസ് എൻ എക്സ് സ്ക്വയർ. ഓക്കെ, എൻ പ്ലസ് എൻ എക്സ് സ്ക്വയർ. അപ്പം എക്സ് സ്ക്വയർ ഇൻ ടു എൻ ഇൻ എൻ സ്ക്വയർ പ്ലസ് എൻ മൈനസ് മൈനസ് ടു എൻ സ്ക്വയർ മൈനസ് ടു എൻ ഫിസിക്കലി മൈനസ് എൻ. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ എന്താ കിട്ടുക? മൈനസ് എൻ ഡിവൈഡഡ് ബൈ മൈനസ് എൻ സ്ക്വയർ മൈനസ് എൻ അല്ലേ? മൈനസ് എൻ സ്ക്വയർ മൈനസ് എൻ, ഓർ എക്സ് സ്ക്വയർ ഈക്വൽസ് എൻ ബൈ എൻ പ്ലസ് എൻ സ്ക്വയർ പ്ലസ് എൻ. വെട്ടിപ്പോയാൽ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ബൈ എൻ പ്ലസ് വൺ, ഓർ എക്സ് ഈക്വൽസ് പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് വൺ ബൈ എൻ പ്ലസ് വൺ. അങ്ങനെ ആലോചിക്കാം. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതായത് ഈ സാധനം ടാൻ ഓഫ് എടുക്കുമ്പോൾ ഇത് മാത്രം എടുക്കുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സീറോയിലേക്ക് കയറ്റിയിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടാൽ ഇതാ കിട്ടുക. ഇതിലായിരിക്കും മാക്സിമം മിനിമം ഉണ്ടാവുക. അപ്പം വൺ ബൈ എൻ പ്ലസ് വണ്ണിൽ മാക്സിമം ആണെങ്കിൽ നോക്കൂ, എന്തായാലും വൺ ബൈ എൻ പ്ലസ് വൺ ഇവിടെ കൊടുത്താൽ എക്സ് വൺ ബൈ എൻ പ്ലസ് വൺ ആകുമ്പോഴാണ് എക്സ് എക്സ് വൺ ബൈ എൻ പ്ലസ് വൺ ആകുമ്പോഴാണ് എക്സ് വൺ ബൈ റൂട്ട് ഓഫ് എൻ പ്ലസ് വൺ. അപ്പോൾ എക്സ് വൺ ബൈ റൂട്ട് ഓഫ് എൻ പ്ലസ് വൺ ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്താ വരിക? എക്സ് വൺ ബൈ റൂട്ട് ഓഫ് എൻ എക്സ് സ്ക്വയർ വൺ ബൈ എൻ പ്ലസ് വൺ ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? എൻ ബൈ
1 plus n plus 1 into x square nu varam 1 by n plus 1 ivide 1 by root n plus 1 appo simplify endu kitta ivide n aanu appo n by 2 root n plus 1 avaru appo idu eppozhum ingine idinte maximum value n by 2 root n plus 1 nikal thayer karena x 1 by root n plus 1 aavumbodana maximum ava ഇതിനെ മാക്സിമം മിനിമം നോക്കണം ട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ x 1 by root n plus 1 ഇതിൽ സബ്സ്റ്റിറ്റ് ചെയ്താൽ ഇതിന്റെ വാല്യൂ ഇങ്ങനെ കിട്ടും അപ്പോൾ എപ്പോഴും n by 2 root n plus 1 നേക്കാൾ താഴെ നോക്കൂ n 1 ആയാൽ 1 by 2 into root 2 ആണ് അപ്പോൾ 1 by 2 root 2 എന്തായാലും 1 by 2 നേക്കാൾ കൂടുതലാണ് അല്ല എന്താ പറയാ അതായത് ഇതിപ്പം എന്ന് 1 ആണെങ്കിൽ എന്താ വരിക 1 ബൈ 2 റൂട്ട് 2 എന്നല്ലേ വരിക അല്ലേ 1 ബൈ 2 റൂട്ട് 2 അല്ലേ വരിക 1 ബൈ 2 ഉം 1 ബൈ 2 റൂട്ടും കൂടി എടുത്താൽ നമുക്കൊരു കാര്യം അറിയാം 2 എന്തായാലും 2 റൂട്ടിനേക്കാൾ ചെറുതാണ് അപ്പോൾ 1 ബൈ 2 എന്തായാലും 2 എന്തായാലും 1 ബൈ റൂട്ട് 2നേക്കാൾ ചെറുതാണ് അപ്പോൾ 1 ബൈ 2 എന്തായാലും 1 ബൈ 2 റൂട്ടിനേക്കാൾ വലുതാണ് മനസ്സിലായോ അപ്പോൾ 1 ബൈ 2 റൂട്ട് 2 1 ബൈ 2 റൂട്ട് 2നേക്കാൾ ചെറുതാണെന്നേ പറയുന്നുള്ളൂ 1 by root 2 നേക്കാൾ ചെറുതാണ് ഇത് പറയുന്നുള്ളൂ ഇത് 1 by 2 root നേക്കാൾ വലുതാണ് 1 by 2 അപ്പോൾ ഇത് തെറ്റാണ് കാരണം 1 by 2 ന്റെ അപ്പുറത്തെ 1 by 2 നേക്കാൾ ചെറുതെന്ന് പറയാൻ പാടില്ല 1 by 2 പറയുന്നത് 1 by 2 root നേക്കാൾ ചെറുതാണ് ഇങ്ങനെയാണ് ഇതാണ് 1 by 2 ഇതാണ് 1 by 2 root അല്ല ഇതാണ് 1 by 2 root ഇതാണ് 1 by 2 അപ്പോൾ 1 by 2 നേക്കാൾ ചെറുതാണെന്നേ പറയുന്നുള്ളൂ നമുക്ക് കിട്ടേണ്ടത് 1 by 2 root 2 നേക്കാൾ ചെറുതാണെന്നാണ് പറയേണ്ടത് മനസ്സിലാവുണ്ടോ 1 by 2 root 2 നേക്കാൾ ചെറുതാണ് കാരണം n നാച്ചുറൽ നമ്പർ ആണ് അപ്പോൾ n 1 by 2 root 2 നേക്കാൾ ചെറുതാണ് അപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ താഴെ എന്ന് പറയാൻ പാടില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കിടക്കുമ്പോൾ അത് വർക്ക് ചെയ്യില്ല അതുകൊണ്ട് ഡി ഓപ്ഷൻ തെറ്റാണ് കാരണം 1 by 2 root 2 നെയും 1 by 2 നെയും ഇടയിൽ കിടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്ത് ഇത് വർക്ക് ചെയ്യില്ല അപ്പോൾ ഇതെല്ലാ സമയത്തും ഫോർ എവറി എൻ ബിലോങ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 വർക്ക് ചെയ്യില്ല അതുകൊണ്ട് ഡി തെറ്റാണ് അത് അവിടെ ഒരു ചെറിയ പ്രശ്നമാണ് അപ്പോൾ ഇതിൽ ആകെ ഉള്ളത് എന്താ ഇതിനെ ഭംഗിയിൽ എഴുതാമെന്ന് മാത്രമാണ് ഓക്കെ ഇതിലെന്താ വെച്ചാൽ എല്ലാ ഓപ്ഷനിലും ഒരു ഓപ്ഷൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് അപ്പോൾ അത് വിടാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം അറിയാതെ അത് കുത്തിയാൽ ഒന്നായിട്ട് തെറ്റും അതാണിതിലെ കുഴപ്പം 16-ാമത്തെ കോംപ്ലക്സ് നമ്പേഴ്സിലെ ചോദ്യമാണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് എന്താ ചോദ്യം സെറ്റ് ഒരു കോംപ്ലക്സ് നമ്പറാണ് സെഡ് ആർഗ്യുമെൻറ്റ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് ആണ് മൈനസ് പൈൻറ്റും പൈൻറ്റ് ഇടയിലുള്ള ആർഗ്യുമെൻ്റാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്ന് കണ്ടെത്തിയിട്ടുള്ളത് സെഡ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ആയി വേണം ഐ പറഞ്ഞ റൂട്ട് ഓഫ് ഇതൊക്കെ ഓരോ ചടങ്ങ് പോലെ അവർ പറയുകയാണ് ആർഗ്യുമെൻറ്റ് ഓഫ് ദിസ് ആൽഫബീറ്റ് റിയൽ നമ്പേഴ്സ് ആണ് ശ്രദ്ധിക്കണം ആൽഫബീറ്റ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ സെറ്റ് പ്ലസ് ആൽഫ ബൈ സെറ്റ് പ്ലസ് ബീറ്റ പൈ ബൈ 4 ആണെങ്കിൽ ആ എക്സ് വൈ അതായത് സെറ്റ് പിന്നെ എക്സ്പ്ലസ് ഐ വൈ ആണ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം സെറ്റിന് പകരം എക്സ്പ്ലസ് ഐ വൈ കൊടുക്കാം അപ്പോൾ എക്സ് പ്ലസ് ഐ വൈ ആർഗ്യുമെൻ്റ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ഇനി ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ് 1 ബൈ സെറ്റ് 2 എന്താ വാട്ട് ഇസ് ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ് 1 ബൈ സെറ്റ് 2 ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ് 1 മൈനസ് ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ് 2 പണ്ട് പഠിച്ചാ രണ്ട് റിസൾട്ട്സ് എപ്പോഴും പഠിച്ചില്ല ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ് 1 സെറ്റ് 2 ഇസ് ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ് 1 പ്ലസ് ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ് 2 ആൻഡ് ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ് 1 ബൈ സെറ്റ് 2 ഇസ് ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ് 1 മൈനസ് ആർഗ്യുമെൻ്റ് സെറ്റ് 2 അപ്പോൾ നമുക്ക് പറയാം ആർഗ്യുമെൻ്റ് ഓഫ് വി ക്യാൻ സേ ദാസ് ആർഗ്യുമെൻ്റ് ഓഫ് സെഡ് പ്ലസ് ആൽഫ മൈനസ് ആർഗ്യുമെൻ്റ് ഓഫ് സെഡ് പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു പൈ ബൈ 4 എന്ന് പറഞ്ഞിവിടെ നമുക്ക് സിമ്പിളാണ് അപ്പോൾ സെഡിന് പകരം എന്ത് കൊടുക്കാം എക്സ്പ്ലസ് ഐ വൈ കൊടുക്കാം അപ്പോൾ ആർഗ്യുമെൻ്റ് ഓഫ് സെഡിന് പകരം എക്സ്പ്ലസ് ഐ വൈ കൊടുക്കാം ആൽഫ റിയൽ നമ്പറാണ് അപ്പോൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെഡിന് പകരം എക്സ്പ്ലസ് ഐ വൈ കൊടുക്കാം ഇൻസ്റ്റെഡ് ഓഫ് സെഡ് യുവർ പുട്ട് എക്സ്പ്ലസ് ഐ വൈ ഇവിടെ അത് സെഡിന് പകരം എക്സ്പ്ലസ് ഐ വൈ കൊടുക്കാം അപ്പോൾ നിങ്ങളൊന്ന് പറയൂ എന്താ ചെയ്യേണ്ടത് ബീറ്റിയും ആൽഫയും റിയൽ നമ്പേഴ്സാണ് അപ്പോൾ റിയൽ നമ്പറും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്താൽ എക്സ് പ്ലസ് ആൽഫ പ്ലസ് ഐ വൈ വരും അല്ലേ എക്സ് പ്ലസ് ആൽഫ പ്ലസ് ഐ വൈ പിന്നെയോ മൈനസ് ആർഗ്യുമെൻ്റ് ഓഫ് എന്ത് വരും എക്സ് പ്ലസ് ബീറ്റ പ്ലസ് ഐ വൈ ഫിസിക്കൽ പൈ ബൈ അപ്പോൾ ഇതിൽ നിന്നൊക്കെ അറിയാം ഇതിനു ടാൻ ആർഗ്യുമെൻ്റ് ഓഫ് എ പ്ലസ് ഐ ബി എന്താ ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ആർഗ്യുമെൻ്റ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ എന്താ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് അപ്പോൾ ഇതെന്തായിരിക്കും ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് പ്ലസ് ആൽഫ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ബീറ്റ് വൈ ബൈ എക്സ് പ്ലസ് ബീറ്റ ഇതാണ് പൈ ബൈ 4 നിങ്ങൾക്കറിയാം ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് ബൈ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ബൈ എക്സ് പ്ലസ് വൈ അപ്പോൾ എന്ത് കിട്ടും വൈ ബൈ എക്സ് പ്ലസ് ആൽഫ ടാൻ ഇൻവേഴ്സ് ഓഫ് ദാറ്റ് ഇസ് ഇക്വൽ പൈ ബൈ 4 അപ്പോൾ ടാൻ അങ്ങോട്ട് വരുമ്പോൾ 1 വരും
basically 1 varum by x plus alpha y plus minus y by x plus beta divided by 1 plus y by x plus alpha into y by x plus beta is equal to 1. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഒരു സർക്കിൾ ആണ് കിട്ടുക. അതിൽ ആൽഫയും ബീറ്റയും കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പറയാം, മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ഞാൻ ഈ സാധനം സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെയുണ്ട്, ഇതാരായിട്ട് കമ്പയർ ചെയ്യാം, ഈ സാധനമായിട്ട് കമ്പയർ ചെയ്യാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് മൈനസ് ത്രീ വൈ പ്ലസ് മൈനസ് ഫോർ പ്ലസ് ഫോർ പ്ലസ് ഫോർ ഇസിക്കൽ സീറോ. അപ്പോൾ എന്താവണം, ആൽഫ ബീറ്റ ഫോർ ആവണം, ഇത് ശരിയാണ്. പിന്നെ ആൽഫ പ്ലസ് ബീറ്റ ഫൈവും ആൽഫ മൈനസ് ബീറ്റ എന്താവണം, മൈനസ് ത്രീ ആവണം. അപ്പം ടു ആൽഫ ടു ആവണം, ആൽഫ വൺ ആവണം. അപ്പോൾ ആൽഫ മൈനസ് വൺ തെറ്റാണ്. സബ്ട്രാക്ട് ചെയ്താൽ ടു ബീറ്റ പറയുന്നത് എയ്റ്റ് ആവണം, അപ്പോൾ ബീറ്റ പറയുന്നത് ഫോർ ആവണം. അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ ബിയും ഡിയും ശരിയാണ്. അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, റൈറ്റ്. ഇനി അവസാനത്തെ ഭാഗം, അവസാനത്തെ സെക്ഷനാണ് ഇൻറ്റിജർ, ഇൻറ്റിജർ ടൈം. നമ്പർ ഓഫ് റിയൽ സൊല്യൂഷൻസ് ഓഫ് ദിസ് ഇക്വേഷൻ എന്താണെന്ന് ചോദ്യം. ഇവിടെ മോഡിലുണ്ട് രണ്ടു വിധത്തിൽ ചെയ്യാം, എക്സ് സ്ക്വയർ മൈനസ് വൺ മോഡിനെ മാറ്റിയിട്ട് ചെയ്യാം, രണ്ട് ക്വാഡ്രാറ്റിക് ആക്കിയിട്ട് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് ഗ്രാഫ് വെച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ എളുപ്പം തോന്നും. ത്രീ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൺ ഇസിക്കല് ഫോർ ഇൻറ്റു മോഡ് എക്സ് സ്ക്വയർ മൈനസ് വൺ, ഇങ്ങനെ എഴുതാം. എന്നിട്ട് ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുക, ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുക, അത് ഏറ്റവും നന്നാവുക തോന്നുക. അപ്പം ആദ്യം ഇതിൽ ഫോർ എക്സ് സ്ക്വയർ മൈനസ് വൺ നോക്കൂ. എക്സ് സ്ക്വയർ മൈനസ് വണ്ണിൻ്റെ ഗ്രാഫ് എന്താ, എക്സ് വൈ ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് വൺ. വൈ ഈക്വൽസ് എക്സ് സ്ക്വയർ ഇങ്ങനെയാണ്, വൈ ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് വൺ ഇങ്ങനെയാണ്. മൈനസ് വൺ വണ്ണിൽ കൂടി മൈനസ് വണ്ണിൽ കൂടി ക്രോസ് ചെയ്യും, വൺ ആകുമ്പോൾ മൈനസ് വൺ പൂജ്യം ആവും. അപ്പോൾ വൈ വൈ ഈക്വൽസ് മോഡ് ഇല്ലാതെ എഴുതിയാൽ ഫോർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്നാൽ ഇങ്ങനെയാണ് ഗ്രാഫ് വരിക, ഗ്രാഫ് മോർ ഓർ ലെസ് ലൈക്ക് പാരബോളയാണ്. പക്ഷേ മോഡ് ഉണ്ടാകുമ്പോൾ എന്താവും, ഈ താഴത്തെ ഭാഗം മടങ്ങി മുകളിലേക്ക് വരും. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ ഇതാണ് ഇതാണ് ഗ്രാഫ് ഓഫ് റൈറ്റ് സൈഡ്. ഇത് ആർ എച്ച് എസിൻ്റെ ഗ്രാഫാണ്, അതായത് ഫോർ ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വണ്ണിൻ്റെ ഗ്രാഫാണ്. ഇനി ഇതിൻ്റെ ഗ്രാഫ് വരട്ടെ, ത്രീ എക്സ് സ്ക്വയർ മൈനസ് പ്ലസ് എക്സ് വൈ. ഇതൊരു പാരബോളയാണ്, ലെഫ്റ്റ് സൈഡിന് റൈറ്റ് സൈഡിന് ഗ്രാഫ് വേറെ വേറെ വരയ്ക്കുക കേട്ടോ. ഇതൊരു ഗ്രാഫ് വരയ്ക്കാം, ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ ഏറ്റവും നല്ലതെന്തറിയാം, ഇതിന് മിനിമം വാല്യൂ നോക്കാം. ഇതിന് മിനിമം വാല്യൂ നോക്കാൻ നല്ല എന്താ, ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സിക്സ് എക്സ് പ്ലസ് വൺ പൂജ്യമാണ്, അപ്പോൾ എക്സിൻ്റെ വാല്യൂ മൈനസ് വൺ ബൈ സിക്സിലാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ മൈനസ് വൺ ബൈ സിക്സ് എന്നാൽ ഇവിടെ എവിടെയാണ്, മൈനസ് വൺ ബൈ സിക്സ് എന്നാൽ ഇവിടെ എവിടെയാണ്, ഇതാണ് എക്സിൻ്റെ വാല്യൂ മൈനസ് വൺ ബൈ സിക്സ്. നോക്കാം, ഇവിടെ മൈനസ് വൺ ബൈ സിക്സ് കൊടുത്താൽ ത്രീ ഇൻറ്റു വൺ ബൈ തേർട്ടി സിക്സ് മൈനസ് വൺ ബൈ സിക്സ് മൈനസ് വൺ അല്ലേ. അപ്പോൾ വൺ ബൈ ട്വൽവ് മൈനസ് സെവൻ ബൈ സിക്സ് ആണ്. ഇവിടെ പന്ത്രണ്ടായാൽ എട്ട് ബൈ പന്ത്രണ്ടാണ്. അപ്പോൾ മൈനസ് ഏഴ് ബൈ പന്ത്രണ്ടാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ്, മൈനസ് ഏഴ് ബൈ പന്ത്രണ്ട് ഒന്നിനേക്കാൾ താഴെയാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ്, ഇവിടെ എവിടെയാണ് ഗ്രാഫ്. അപ്പം ഗ്രാഫ് അങ്ങനെയാണ്, റൈറ്റ്. അപ്പം ഈ ഗ്രാഫ്, ദിസ് ഇസ് ദ ഗ്രാഫ്. ഇനി ഇവിടെ എക്സിന് പകരം മൈനസ് വൺ, അപ്പോൾ ഗ്രാഫ് പാരബോളയാണ്. ഇങ്ങനെയാണ് പാരബോള, ഇങ്ങനെയാണ് പാരബോള. ഇനി നോക്കേണ്ടത് ഇതിൽ വൺ കൊടുത്തു നോക്കാം, വെറുതെ ഇതിൽ വൺ കൊടുത്താൽ എന്താ കിട്ടാം, ത്രീ പ്ലസ് വൺ മൈനസ് ടു എത്രയാണ്, ഫോർ മൈനസ് ടു ടു ആണ്. അപ്പം ടു ആണ്, മൈനസ് വൺ ആകുമ്പം അല്ല, വൺ കൊടുക്കുമ്പോൾ ടു ആണ്, വൺ കൊടുത്താൽ ടു ആണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് വല്ല, അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയല്ലേ ഉണ്ടാവുക. ഓക്കെ, മൈനസ് വൺ കൊടുത്താലോ, ത്രീ മൈനസ് വൺ മൈനസ് ടു അല്ലേ, അപ്പോൾ സീറോ ആണ് വരിക, സീറോ ആണ് വരിക. അപ്പോൾ ഇത് ഗ്രാഫ് ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെയാണ് ഗ്രാഫ്. അപ്പോൾ സീറോ ആണ്, അപ്പോൾ ഇത് കൂടി പാസ് ചെയ്യും, ഇത് കൂടിയേ പാസ് ചെയ്യും. ദ ഗ്രാഫ് എക്സിന് പകരം മൈനസ് വൺ കൊടുത്താൽ, സോറി സോറി, മൈനസ് വൺ കൊടുത്താൽ തെറ്റി, മൈനസ് വൺ കൊടുത്താൽ സോറി തെറ്റിപ്പോയേ സോറി. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പം ശ്രദ്ധിക്കും, അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പം ഇതിൻ്റെ വേർട്ടെക്സ് സിക്സ് എക്സ് പ്ലസ് വൺ ആകുമ്പോൾ മൈനസ് വൺ ബൈ സിക്സ് കൊടുക്കുക, മൈനസ് വൺ ബൈ സിക്സ് കൊടുത്താൽ ത്രീ ബൈ തേർട്ടി സിക്സ് മൈനസ് വൺ ബൈ സിക്സ് കൊടുത്താൽ ത്രീ ബൈ തേർട്ടി സിക്സ് മൈനസ് വൺ പ്ലസ് വൺ ബൈ സിക്സ് മൈനസ് വൺ ആണ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുക, വൺ ബൈ ട്വൽവ് മൈനസ് സെവൻ ബൈ സിക്സ് ആണ് അല്ലേ. അപ്പം ഇവിടെ ട്വൽവ് ആയാൽ ഇവിടെ ഫോർട്ടീൻ ആവും. അപ്പോൾ എത്ര കിട്ടുക, മൈനസ് തേർട്ടീൻ ബൈ ട്വൽവ് ആണ്. അപ്പോൾ ഏകദേശം വണ്ണിനേക്കാൾ വലിയൊരു നമ്പറാണ്, വണ്ണിനേക്കാൾ വലിയൊരു നമ്പർ ഇവിടെയാണ്, ഇവിടെയാണ് ആ പോയിൻ്റ്, വേർട്ടെക്സ് ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് പാരബോള, വേർട്ടെക്സ് ഇങ്ങനെ ഉണ്ടാവാം. ഇനി മൈനസ് വൺ കൊടുത്തു നോക്കാം, യു പുട്ട് ദ വാല്യൂ എക്സ് ഈക്വൽസ് മൈനസ് വൺ. ഗ്രാഫ് വരയ്ക്കാൻ കുറച്ച് ശ്രദ്ധിക്കണം, എന്നാലും അതാണ് നല്ലത്.
എക്സിൽ വരെ മൈനസും കൊടുത്താൽ ത്രീ മൈനസ് ടു എന്ന് വരും, വൺ വരും. അപ്പം മൈനസ് വൺ കൊടുത്താൽ വൺ ആണ്. അപ്പം ഇത് കൂടിയാണ് പാസ് ചെയ്യുക, ഇങ്ങനെയാണ് പാസ് ചെയ്യുക, ഇങ്ങനെയാണ് പാസ് ചെയ്യുക. വൺ കൊടുത്താലോ, വൺ കൊടുത്താൽ ത്രീ പ്ലസ് വൺ മൈനസ് വൺ ത്രീ ആണ് വരും. വൺ കൊടുത്താൽ ത്രീ ആണ്. അപ്പം ഇങ്ങനെയാണ് ഗ്രാഫ് വരും. ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സ്ഥലം വരയ്ക്കുക. ഒരു സ്ഥലം ഇവിടെ ഉണ്ടാവും, പിന്നെ രണ്ട് മൂന്ന് അല്ലേ, ഒന്ന് രണ്ട്, പിന്നെ ഇതാ ഇതിങ്ങനെ ഇങ്ങനെയല്ലേ. ഇപ്പോൾ ഇവിടെ ക്രോസ് ചെയ്യും നാല്, കാരണം ഇതിങ്ങനെയാണ് ഗ്രാഫ്, ഇതിങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ക്രോസ് ചെയ്യും. ഇത് ഇതിങ്ങനെയാവില്ല, ഇതിങ്ങനെ ക്രോസ് ചെയ്യും. വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ അതുകൊണ്ട് നാല് സ്ഥലത്ത് ക്രോസ് ചെയ്യും. അതുകൊണ്ട് നാല് സൊല്യൂഷൻ. ഇതാണ് ഒരു വഴി. രണ്ടാമതൊരു വഴിയുണ്ട്, ഗ്രാഫില്ലാത്തൊരു വഴി. എന്താ വഴി? എക്സ് സ്ക്വയർ മൈനസ് വൺ. ഞാൻ എൻ്റെ ഹിൻഡ് പറയാം. എക്സ് സ്ക്വയർ മൈനസ് വൺ പോസിറ്റീവ് ആണെങ്കിൽ, എക്സ് സ്ക്വയർ മൈനസ് വൺ പോസിറ്റീവ് ആണെന്ന് ചിരിക്കാം, കേസ് വൺ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൺ പോസിറ്റീവ് ആണെങ്കിൽ എന്താവും? മൈനസ് വണ്ണിൻ്റെ വണ്ടി അപ്പുറത്തായിരിക്കും എക്സ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇക്വേഷൻ എന്താകും? ത്രീ എക്സ് സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൺ പ്ലസ് എക്സ് മൈനസ് വൺ ഈക്വൽ സീറോ. ഇത് ക്വാഡ്രാറ്റിക് ആണ്. അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് നോക്കാം. യു ക്യാൻ സീ ദറ്റ് ഡിസ്ക്രിമിനൻ്റ് ഈസ് പോസിറ്റീവ്. അപ്പോൾ രണ്ട് റൂട്ട് ഉണ്ടാവും. അത് എന്താ നോക്കണ്ട, രണ്ട് റൂട്ട് ഉണ്ടോ നോക്കിയാൽ മതി. നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ആവശ്യം. അതേപോലെ കേസ് ടു, എക്സ് സ്ക്വയർ മൈനസ് വൺ നെഗറ്റീവ് ആണെന്ന് ചോദിക്കാം. അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും? ത്രീ എക്സ് സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു വൺ മൈനസ് എക്സ് സ്ക്വയർ. ഇത് നെഗറ്റീവ് ആവും തിരിയും. കാരണം നമുക്കറിയാലോ മോഡുലസ് ഓഫ് എക്സസ് എക്സ് എഫ് എക്സസ് പോസിറ്റീവ്, മോഡുലസ് ഓഫ് എക്സസ് മൈനസ് എക്സ് എഫ് എക്സസ് നെഗറ്റീവ്. അപ്പോൾ തിരിയും പ്ലസ് എക്സ് മൈനസ് വൺ. അപ്പോൾ അതിൻ്റെ അതേ ഡിസ്ക്രിമിനൻ്റ് നോക്കാം. വി ക്യാൻ സീ ദ ഡിസ്ക്രിമിനൻ്റ് ഇസ് ഗ്രേറ്റർ ദാൻ സീറോ. അപ്പോഴും അത് രണ്ട് റിയൽ ഉണ്ടാവും. അപ്പോൾ രണ്ട് റിയൽ പ്ലസ് രണ്ട് റിയൽ, അങ്ങനെ നാല് റിയൽ ഉണ്ടാവും. പക്ഷേ ബെസ്റ്റ് വേ ഗ്രാഫാണ്. ഗ്രാഫിന് കുറച്ച് ഐഡിയ വേണമെന്ന് മാത്രം. അപ്പോൾ ആൻസർ ഇസ് ഫോർ. പതിനെട്ടാമത്തെ ചോദ്യം നോക്കാം. ഇത് പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾസിലെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നത് എനിക്ക്. നോക്കാം. ഇനി ട്രയാങ്കിൾ എ ബി സി, ലെറ്റ് എ ബി ഈക്വൽസ് ദിസ്, ബി സി ഈക്വൽസ് ദിസ്. അപ്പോൾ വരച്ചു. എ ബിയുടെ വാല്യൂ റൂട്ട് ട്വൻറ്റി ത്രീ ആണ്, ബി സിയുടെ വാല്യൂ ത്രീ, എ സിയുടെ വാല്യൂ ഫോർ. പതിനൂന്ന് നാലും ഇരുപത്തഞ്ച്. എക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ? കാരണം മൂന്ന് നാലാകുമ്പോൾ ഇരുപത്തഞ്ചല്ലേ. അപ്പോൾ എക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ ആണ്. നോക്കാം. അപ്പം കോട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം. കോട്ടെ എന്ന് പറഞ്ഞാൽ കോസ് എ ബൈ സൈൻ എ. കോസ് എ പറഞ്ഞാൽ കൊസൈൻ ഫോർമുല പ്രകാരം എന്താണ്? ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ടു ബി സി ആണ്. സൈൻ എയോ? സൈൻ റൂൾ പ്രകാരം എ ബൈ സൈൻ എ ആണ് ടു ആർ. അപ്പോൾ സൈൻ എ പറഞ്ഞാൽ എ ബൈ ടു ആർ ആണ്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ കോസ് എ, കോട്ടയുടെ വാല്യൂ എന്തോ കിട്ടാം. ഈ ടൂവും ഈ ടൂവും വെട്ടിപ്പോയാൽ ആർ ഇൻ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ എ ബി സി. ഇങ്ങനെയല്ലേ വരിക? ഇതേപോലെ കോസ് കോട്ട് ബിയും കോട്ട് സിയും വരും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ വരിക? കോട്ടെ, കോട്ടെ പറഞ്ഞാൽ ആർ. മുകളിലും മാറുന്നുണ്ട്, താഴെയും മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആറ് കളയാം. അപ്പോൾ എന്ത് കിട്ടുക? ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ആറ് വെച്ചോളൂ, എന്നിട്ട് അവസാനം കളഞ്ഞാൽ മതി. ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ എ ബി സി. അപ്പോൾ എന്ത് കേസ് ചെയ്യും? വാട്ട് ഇസ് കോട്ട് സി? ഇവിടെ സി സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ എ ബി സി. ഇതാണ് കോട്ട് സി. ഇവിടെ ആറുണ്ടാവും. ഡിവൈഡഡ് ബൈ കോട്ട് ബി എന്തായിരിക്കും? ഇവിടെ ബി സ്ക്വയർ, ഇവിടെ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ബൈ എ ബി സി. ഇവിടെ ആറുണ്ടാവും. അപ്പോൾ ഈ ആറും വേണ്ടാത്തൊക്കെയാണ് കളയുക. എ ബി സി കളയുക, ആറ് കളയുക, എല്ലാം കളഞ്ഞിട്ട് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? ബി സ്ക്വയർ ബി സ്ക്വയർ, അപ്പോൾ ടു ബി സ്ക്വയർ ആയി. സി സ്ക്വയർ സി സ്ക്വയർ വെട്ടിപ്പോയി. എ സ്ക്വയറും എ സ്ക്വയറും വെട്ടിപ്പോയി. കേട്ടോ, ടു ബി സ്ക്വയർ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? ശരിയല്ലേ? സി സ്ക്വയർ കണ്ട സെയിം സെയിം ഡിനോമിനേറ്റർ ആണ്. സി സ്ക്വയർ വെട്ടിപ്പോയി, ബി സ്ക്വയർ മാത്രമേ ഉണ്ടാവും. ശരിയാണ് അല്ലേ? എ സ്ക്വയർ വെട്ടിപ്പോയി. ഡിവൈഡഡ് ബൈ എന്താ പറയുക? ഡിനോമിനേറ്റർ വിൽ ബി എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഡയറക്റ്റാണ്, എല്ലാം ഡയറക്റ്റാണ്. അപ്പോൾ വാട്ട് ഈസ് ബി സ്ക്വയർ? ബി സ്ക്വയർ എന്നാൽ എന്താ? ഇതാണ്, ഇതാണ് എ. ക്യാപിറ്റൽ എയുടെ ഓപ്പോസിറ്റ് ഫേസ് ആണ് സ്മോൾ എ. ക്യാപിറ്റൽ ബിയുടെ ഓപ്പോസിറ്റ് ഫേസ് ആണ് സ്മോൾ ബി. ഇതാണ് സ്മോൾ സി. അപ്പോൾ ടു ബി സ്ക്വയർ എന്നാൽ ടു ഇൻറ്റു സിക്സ്റ്റീൻ ഡിവൈഡഡ് ബൈ അല്ലേ? ടു ഇൻറ്റു ബി പറഞ്ഞാൽ, ബി പറഞ്ഞാൽ വെർട്ടെക്സ് ബിയുടെ ഓപ്പോസിറ്റ് ഫേസ് ആണ്. അപ്പോൾ ടു ഇൻറ്റു സിക്സ്റ്റീൻ, ശരിയല്ലേ? ഡിവൈഡഡ് ബൈ, ഇത് സിമ്പിളാന്ന് തോന്നുന്നു അല്ലേ? എ എ പറഞ്ഞാൽ ഒമ്പത്, എ സ്ക്വയർ ഒമ്പതാണ്. സി സ്ക്വയർ എത്രയാണ്? ഇരുപത്തി മൂന്ന്. സി സ്ക്വയർ അല്ലേ റൂട്ട്?
23 മൈനസ് ബി സ്ക്വയർ 16 മൈനസ് 16 എത്ര ഇടാ 32 ഡിവൈഡഡ് ബൈ എത്ര ഇടാ എന്ന് പറയൂ 4 7 9ഉം 7ഉം 16 അല്ലേ 9ഉം 7ഉം 16 അല്ലേ അതെ ആൻസർ ഈസ് 2 2 ഈസ് ആൻസർ ക്ലിയർ അല്ലേ ബട്ട് 2 ഈസ് ആൻസർ ആൻസർ ഈസ് 2 അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ സിമ്പിൾ ആണ് അപ്പോൾ നമുക്ക് അവസാനത്തെ ചോദ്യം ചോദിക്കാം 13ാമത്തെ ക്വസ്റ്റ്യൻ അല്ല 19ാമത്തെ ക്വസ്റ്റ്യൻ 10ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാൻ നല്ല നല്ല ചോദ്യമാണ് കേട്ടോ 10ാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യം വെക്ടേഴ്സിലെ ചോദ്യം വെക്ടേഴ്സിൽ ഇതുവരെ ചോദ്യം വന്നില്ലല്ലോ ഇല്ല വന്നിട്ടില്ല ഓക്കെ ഇവിടെ നോക്കൂ അവസാനത്തെ ചോദ്യം നോക്കുക ലക്ഷ്യം ഇതാണ് ഇതിൻ്റെ വാല്യൂ വെച്ചു അപ്പം ഇതിൻ്റെ വാല്യൂ ആക്ച്വലി എന്താ വാട്ട് ഇസ് മോഡുലസ് ഓഫ് എ പ്ലസ് ബി റൂട്ട് ഓഫ് മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ പ്ലസ് 2 എ ഡോട്ട് ബി അല്ലെ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുക ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ നോക്കുക മോഡുലസ് ഓഫ് 3u പ്ലസ് 5e എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി ചെയ്യേണ്ടത് ഇറ്റ് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് 3u പ്ലസ് 5e ദ ഹോൾ സ്ക്വയർ ആണ് എല്ലായ്പ്പോഴും അങ്ങനെയാണ് മോഡുലസ് എടുക്കാം അല്ലേ അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താ റൂട്ട് ഓഫ് എത്രയാണ് 9u സ്ക്വയർ യു സ്ക്വയർ എത്രയാ മോഡ് യു 1 ആയതുകൊണ്ട് യു സ്ക്വയർ 1 ആണ് അപ്പം 9 പ്ലസ് 5v സ്ക്വയർ വിയുടെ മോഡുലസ് 1 ആയതുകൊണ്ട് 5v സ്ക്വയർ 25 ആണ് പ്ലസ് 5 to 15 അപ്പം 13 into യു ഡോട്ട് വി അപ്പം പ്രോബ്ലം ഈസ് ഡൺ ഇഫ് യു നോ യു ഡോട്ട് വി കണ്ട് യു ഡോട്ട് വി തന്നിട്ടില്ല നോക്കൂ ഇത് വളരെ ശ്രദ്ധിക്കണം യു ഡോട്ട് ഡബ്ല്യു ആണ് തന്നിട്ടുള്ളത് വി ഡോട്ട് ഡബ്ല്യു ആണ് തന്നിട്ടുള്ളത് ഡബ്ല്യു ഡോട്ട് ഡബ്ല്യു ആണ് തന്നിട്ടുണ്ട് ഇത് ഒഴിച്ച് ബാക്കിയൊക്കെ തന്നിട്ടുണ്ട് അപ്പം യു ഡോട്ട് വി കിട്ടിയാൽ പണി കഴിഞ്ഞു മനസ്സിലായോ യു ഡോട്ട് വി കിട്ടിയാൽ പണി കഴിഞ്ഞു പക്ഷെ അത് കിട്ടാൻ വേണ്ടി വേറൊരു സാധനം തന്നിട്ടുണ്ട് എന്താണ് വോളിയം ഓഫ് ദ പാരലോ പൈപ്പ് ആൻഡ് ഹോസ് അഡ്ജസ്റ്റ് സൈഡ്സ് ആർ ദിസ് അവിടെ നിങ്ങൾക്ക് ഒരു ഫോർമുല അറിഞ്ഞില്ലെങ്കിൽ പെട്ടു ഒരു ഫോർമുല അറിയണം എന്താ ഫോർമുല അറിയണം ബോക്സ് എ ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇങ്ങനെ ഫോർമുല ഉണ്ട് ബോക്സ് എ ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഡോട്ട് ബി അല്ല എ ഡോട്ട് ബി എ ഡോട്ട് എ ഡോട്ട് ബി എ ഡോട്ട് സി ബി ഡോട്ട് എ ബി ഡോട്ട് ബി ബി ഡോട്ട് സി സി ഡോട്ട് എ സി ഡോട്ട് ബി സി ഡോട്ട് സി അപ്പോൾ അത് ഇവിടെ ഉപയോഗിച്ചാൽ എന്ത് കിട്ടുക ബോക്സ് പ്രോഡക്റ്റ് യു വി അത് എ ബി സി സ്ക്വയർ ആണ് അപ്പോൾ യു വി ഡബ്ല്യു സ്ക്വയർ ഇത് നമ്മുടെ ഫോർമുലയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫോർമുല നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം യു വി ഡബ്ല്യു സ്ക്വയർ ഇസ് ഈക്വൽ ടു അത് നമ്മൾ ഡിറ്റർമിനിൽ പഠിച്ചതാണ് ബോക്സ് പ്രോഡക്റ്റിൽ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഉറപ്പാണ് പഠിച്ചില്ലെങ്കിൽ പഠിക്കുന്നത് അതാണ് ഈ പ്രോബ്ലത്തിൻ്റെ പിടുത്തം എന്തെങ്കിലും ഒരു കാച്ച് പോയിന്റ് ഉണ്ടാവും അതാണ് ഈ പ്രോബ്ലത്തിൽ യു വി ഡബ്ല്യു സ്ക്വയർ എന്താണ് യു ഡോട്ട് യു യു ഡോട്ട് വി യു ഡോട്ട് ഡബ്ല്യു അങ്ങനെ ആലോചിച്ചാൽ യുവിൽ തുടങ്ങാം വി യു ആയിട്ട് വി ആയിട്ട് ഡബ്ല്യു ആയിട്ട് ഇവിടെയോ വിയിൽ തുടങ്ങാം വി തുടങ്ങാം ഇവിടെയോ ഡബ്ല്യുവിൽ തുടങ്ങാം അപ്പോൾ വി ഡോട്ട് യു വി ഡോട്ട് വി വി ഡോട്ട് ഡബ്ല്യു ഇവിടെയോ ഡബ്ല്യു തുടങ്ങിയാൽ ഡബ്ല്യു ഡോട്ട് യു ഡബ്ല്യു ഡോട്ട് വി ഡബ്ല്യു ഡോട്ട് ഡബ്ല്യു ഓക്കെ ഇതിലെല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട് ഇതൊഴിച്ച് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം എന്ത് ദിസ് ഇസ് ഈക്വൽ ടു നമുക്കെന്ത് പറയാം ദിസ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ എന്താ റൂട്ട് 1 ബോക്സ് യു വി ഡബ്ല്യുവിൻ്റെ വാല്യൂ റൂട്ട് 1 അപ്പോൾ സ്ക്വയർ ചെയ്താൽ 2 ആണ് അപ്പോൾ ഇറ്റ് ഇസ് 2 ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് യു ഡോട്ട് യു യു ഡോട്ട് യു പറഞ്ഞാൽ എന്താ 1 അല്ലേ മോഡ് യു സ്ക്വയർ 1 ആണ് അപ്പോൾ 1 ആണ് യു ഡോട്ട് ബി യു ഡോട്ട് ബി ആണ് നമുക്ക് കണ്ടത് യു ടേക്ക് ഇറ്റ് എസ് ആൽഫ കാരണം യു ഡോട്ട് ബി എഴുതാൻ സമയം എടുക്കും യു ടേക്ക് ഇറ്റ് എസ് യു ഡോട്ട് ബി എസ് ആൽഫ അപ്പോൾ ഇത് ആൽഫ ആയിട്ട് എടുത്തോളൂ കാരണം യു ആർ ടേക്കിംഗ് ഗ്രാസ് യു ഡോട്ട് ബി എസ് ആൽഫ സിംപ്ലിഫിക്കേഷൻ പെർപ്പസിനാണ് ഇത് ആൽഫ ആയിട്ട് എടുത്തോളൂ യു ഡോട്ട് ഡബ്ല്യു തന്നിട്ടുണ്ട് കേട്ടോ യു ഡോട്ട് ഡബ്ല്യു തന്നിട്ടുണ്ട് 1 അപ്പോൾ ഇത് 1 ആണ് അല്ല ഇത് ആൽഫയാണ് അല്ലേ യു ഡോട്ട് ബി ആൽഫ അല്ലേ വി ഡോട്ട് യു തന്നിട്ടില്ലേ വി ഡോട്ട് യു വി ഡോട്ട് അല്ല വി ഡോട്ട് വി ഇത് വി ഡോട്ട് വി ആണ് വി ഡോട്ട് വി 1 ആണ് വി ഡോട്ട് ഡബ്ല്യു 1 ആണ് വി ഡോട്ട് ഡബ്ല്യു 1 ആണ് പിന്നെയോ ഡബ്ല്യു ഡോട്ട് യു വാട്ട് ഈസ് ഡബ്ല്യു ഡോട്ട് യു ഡബ്ല്യു ഡോട്ട് യു 1 ആണ് പിന്നെ ഡബ്ല്യു ഡോട്ട് വി 1 ആണ് പിന്നെ ഡബ്ല്യു ഡോട്ട് വി ഡബ്ല്യു ഡോട്ട് യു ഡോട്ട് വി ഇല്ലല്ലോ അല്ല അല്ലേ യു ഡോട്ട് വി ഇല്ല അപ്പോൾ ഇതെന്താണ് ഇത് 4 ആണ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് ആൽഫയുടെ വാല്യൂ കണ്ടാൽ മതി ജസ്റ്റ് ഫൈൻഡ് എ വാല്യൂ ഓഫ് ആൽഫ എന്ത് കിട്ടുക കഴിഞ്ഞില്ലേ ഇറ്റ് ഇസ് 1 ഇൻ ടു 4 മൈനസ് 1 ദറ്റ് ഇസ് 3
minus alpha into 4 alpha minus 1 plus 1 into alpha minus 1. Simplify the under item, 3 minus 4 alpha square plus alpha minus 1 on 2. Upon 3 minus 1, 2 on the item, we get 4 alpha square is equal to 2 alpha on the item. Alpha 0 avam, alpha 0 avam, allengil alpha de value enda avam 1 by 2 avam. Le, alpha 0 avam, allengil alpha 0 avilla, karanda they are not perpendicular, u dot v. Alpha varna u dot v le, alpha pujaya u dot v pujaya, u dot v pujaya perpendicular avilla. Perpendicular ipo, appo thannunde perpendicular alla, appo idu pujaya alla. Appo idu work cheyidu edukkaru. U alpha pujyam edukkaru. Alpha equals 1 by 2 and alpha 1 by 2 and u mean the angle 60 cos theta and 1 by 2 60 aanu pani angane choikkam idukku more than one answer la vaney chodyam fit cheyam appo 1 by 2 anengil alpha 60 aanu appo ivda 1 by 2 substitute answer aayi therefore it is root of 9 plus 25 plus 30 into 1 by 2 appo ethra aayta root of 9 plus 25 plus 15 alle 15 aamba 24 49 7 appo 7 aanu answer. But with that, we'll come to the end of JE Advanced discussion paper. There were 19 questions. Idile rendu chodyam, moonamtha chodyam, adu tough question aayirunnu. Moonamtha chodyam pinne onnu rendu chodyangale korchu endha paraya conceptual aayittu korchu kanalla questions aanu. Baaki okke padicha kuttalkku concept wise padicha kuttalkku cheyan pattunna chodyangalaanu ingane. എന്താണ് ചോദിക്കാറില്ല ജെയ് മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ അതേപോലെ എടുത്ത് ഇതിൽ ചോദിച്ചിട്ടുണ്ട് ഒന്നുമില്ല ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ക്ലബ് ചെയ്തിട്ടുണ്ട് മാത്രം പക്ഷേ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ അടിപൊളി ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഒരു എറർ പോലും ക്വസ്റ്റ്യൻസിൽ പറയാനില്ല അതുകൊണ്ട് അതിന് നമുക്ക് അവരെ സമ്മതിക്കാതെ നിർത്തിയില്ല അപ്പം ഐ വാസ് വെരി എക്സൈറ്റഡ് ബൈ ഡൂയിങ് ദിസ് പേപ്പർ ഐ തിങ്ക് യു ഓൾസോ ഹാവ് മെയ്ഡ് യൂസ് ഓഫ് ഇറ്റ് നിങ്ങൾ വീണ്ടും വീണ്ടും അതൊന്ന് കണ്ടിട്ട് തറവാക്കുക കാരണം അത് അക്കാഡമിക്കലി നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും കേട്ടോ താങ്ക് യു.